is handsome, he's funny, he's an actor, he's a producer. Welcome to Star Jam with Chittu Susan, and in the Namada Kodolada is the most handsome Jayasurya. ആദ്യം തന്നെ ഞാൻ മൂന്നാല് ഡയലോഗ് പറയാം. യുവർ ന്യൂ മൂവി സു സു സുധി വാത്മീകത്തിൽ നിന്ന്. ആൻഡ് യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ് ബേസിക്കലി. ഓക്കെ, വിൽ ട്രൈ. സ്കൂളിൽ ഞാനൊരു വരവ് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാ ഹൃത്തിക് റോഷനോട്. സ്കൂളിലെ ഹൃത്തിക് റോഷൻ ആയിരുന്നു ജയസൂര്യ. ഞാനല്ലല്ലോ, ഞാനല്ല, അല്ല അല്ല. അവിടെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് വിജയ് ബാബു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം പുള്ളി ഭയങ്കര ഹാൻസമാ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് മൂപ്പരെ കണ്ടിട്ട് എന്തൊരു ഹാൻസമല്ലേ, ഹൃത്തിക് റോഷനെ പോലെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറാണ് അത്. അത് ആൻസൺ പോൾ എന്ന് പറയുന്നിട്ടുള്ള വളരെ നല്ല ഹാൻസമായിട്ടുള്ള ഒരു പയ്യനാണ് അത് ചെയ്തേക്കുന്നത്. സ്കൂളിലോ, ഇൻ യുവർ സ്കൂൾ ലൈഫ്? ഞാനോ, എൻ്റെ പേഴ്സണൽ ലൈഫാണ് ചോദിക്കുന്നത്. സുധി അല്ലല്ലോ, ജയസൂര്യ. ഏഹേ, ഒരിക്കലും അല്ലല്ലോ. നമ്മളെക്കളൊക്കെ ഹാൻസം പിള്ളേർ എത്രയോ എന്താ പറയുക കുട്ടികളുണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കലും അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുമില്ല. If you give me an opportunity, I will put my life into it. Real life il Jayasurya ad eppozhelum aarelodum parnittundo? Alla parnittilla. That's why I'm here. Adondana njan innu vidirikkunnathu. Okay. Alla verunnu kondalla adu nammal oru joli namukku thannu kaniyanengil nammal 100% adile satyasandhamayittu nammal nikkum. Avaru maatrame professionally avaru valarnittullu ennaanu enikku thonnittullathu. Appo njanum എൻ്റെ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഈ വർഷം കുറച്ച് ബെറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ടുഡേ മൈ ലൈഫ് വിൽ ബി ചേഞ്ച്ഡ് ഫോറെവർ. എന്നാണ് ജയസൂര്യ എന്ന ആക്ടറിന്റെ ലൈഫ് ചേഞ്ച് ചെയ്തത് ഫോറെവർ? ഇന്ന് ഇവിടെ ഇരിക്കാനുള്ള കാരണം ഊമ്മപ്പെണ്ണ് ജനിച്ച ദിവസം തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ, അത് ആ സിനിമ എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഓരോ സിനിമയും ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ്. അപ്പോൾ ഓരോ സിനിമകൾ കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, എടാ നിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഇതാണ് കേട്ടോ, എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇതാണ്. ഓരോ സിനിമകൾ കഴിയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. എനിക്കത് കേൾക്കാൻ തന്നെയാണ് ആഗ്രഹം. റിയൽ ലൈഫിലെ ജയസൂര്യ ലൈഫ് ചേഞ്ച് ഫോറെവർ എന്നായിരുന്നു? ഇല്ല, അത് മാറിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഓഫ്കോഴ്സ് അങ്ങനെയല്ലേ, കാരണം ഇന്നലെ ഉള്ള ചിന്തയല്ല എൻ്റെ ഇന്നത്തെ. അഞ്ചു വർഷം മുമ്പുള്ള ആളല്ല ഞാൻ ഇന്ന്. അഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ള വേറൊരാളായിരിക്കും ഞാൻ. അങ്ങനെ തന്നെയായിരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കണം. കാരണം ഒരാളെ കണ്ടിട്ട് അളിയാ ഒരു മാറ്റമില്ലടാ നീ ഇന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശവമേ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ജീവിച്ചിരിക്കുന്ന. കാരണം അങ്ങനെ അങ്ങനെ ജീവിച്ചത് എന്ത് കാര്യം, മാറണം അല്ലേ, നല്ല രീതിയിലുള്ള മാറ്റം. ഫിലോസഫി നമ്മളെ അറിയാൻ ശ്രമിച്ചാൽ മതി. പണ്ട് ഞാൻ എനിക്കൊരു മാർക്ക് ഒക്കെ കിട്ടി, ഇപ്പോൾ മാത്സിന് അമ്മ എനിക്ക് ഇത്രയും കിട്ടി, 40. ആ ഓക്കെ ഓക്കെ, 40 അല്ലേ. മറ്റേ സുജീഷിന് എത്ര? ബാക്കി മാർക്ക് എവിടെ പോയല്ലേ. അല്ല, അതായത് അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ആ ശരി, അപ്പൊ അവനെയാണോ ഞാൻ തോൽപ്പിക്കണ്ടേ, ഈ ചിന്ത നമ്മുടെ മനസ്സിൽ പണ്ട് മുതലേ കിടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാർക്കിനാണെങ്കിലും അവൻ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സാണെങ്കിലും അവൻ വരുന്ന സൈക്കിളാണെങ്കിലും പിന്നെ എല്ലാം അവനെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ്. അപ്പം നമ്മളെ കണ്ടെത്തുന്നില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് വലുതായി വരുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഡീൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ സൂയ കുശുമ്പോ കുന്നായി അതെല്ലാം ഉണ്ടാവും അല്ലേ. അവനെന്തിട്ടുണ്ട് വരുന്നു, അവൻ ഏത് കാരണം വരുന്നു, അങ്ങനെയൊക്കെ ആയി മാറും. അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരിക്കലും അവൻ്റെ അത്ര നമ്മൾ വളരില്ല. നേരെ മറിച്ച് നമ്മളെ അറിഞ്ഞു തുടങ്ങിയാൽ, നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, ഒബ്വിയസ്ലി നമുക്ക് നമ്മുടേതായ ഒരു പാത്ത് ഉണ്ടാക്കിയെത്താൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ, സു സു സുധി വാത്മീകം, രണ്ട് ചോദ്യങ്ങൾ. ശരിക്കും സു സു എന്ന് പറയുന്നത് ഇനീഷ്യലാണോ? സു സു എന്ന് പറയുന്നത് ഇനീഷ്യലല്ല. ഇത് ഇയാള് വിക്കുള്ള ഒരാളാണ്, സ്റ്റാമറിംഗ് പേഴ്സൺ ആണ്. വിക്കെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ ചെറിയൊരു കുറവുള്ള ഒരാളാണ്. ഈ കുറവുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് കേട്ടോ പ്രശ്നം വരെ. ഇയാൾക്ക് സ്വന്തം പേര് പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടി പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അയാൾ സുധി വാത്മീകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിന്നെ മ്യൂസിക് ഇതിന്റെ സ്റ്റോറി ലൈൻ ശരിക്കും ഒരു റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. സുധീന്ദ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രഞ്ജിത് ശങ്കർ, ഇതിൻ്റെ ഡയറക്ടർ, മൂപ്പരുടെ ഫ്രണ്ടാണ്. മൂപ്പരുടെ കൂടെ ഒരു എനിക്ക് തോന്നുന്നു 4-5 വർഷം ഇരുന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. വളരെ അധികം ആരോടും സംസാരിക്കാത്ത, എന്നാൽ വളരെ വേണ്ടപ്പെട്ടവരോട് മാത്രം സംസാരിക്കും. ഇൻഡസ്ട്രിയിലല്ല, വേറൊരു ഫീൽഡിലുള്ള ആളാണ്. അപ്പോൾ അയാളുടെ ഒരു റിയൽ ലൈഫാണ് ആക്ച്വലി സിനിമ. സി ചിതു, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്.
നമ്മൾ സാധാരണ സിനിമ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, എല്ലാവരും അറിയുന്ന ക്യാരക്ടർ, അങ്ങനെയൊക്കെ എടുത്താണ് സിനിമ ചെയ്യുക. പക്ഷേ ഇത് അതല്ല. നമ്മുടെ ഇടയിൽ ഒരുപാട് ഹീറോസ് ഉണ്ട്. ഇവിടെ എല്ലാവരും ആക്ച്വലി ഹീറോസ് ആണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, അവരവരെ നേരത്തെ പറഞ്ഞ പോലെ അവരവരെ കണ്ടെത്തുമ്പോഴാണ് ഹീറോ ആകുന്നത്. അപ്പോൾ ആ ഹീറോയിനെ വെച്ചിട്ട് തന്നെ അയാളുടെ ഹീറോയിസം എന്ന് പറയുന്നത് അയാളുടെ കുറവുകളെ അയാൾ മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ജീവിതത്തിൽ മുന്നേറുന്നു എന്നുള്ള ഒരു ഒരു ഹീറോയിസം ഉണ്ട്. അതിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ക്യാരക്ടർ ചെയ്യാനുള്ളൊരു വലിയൊരു ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്യാരക്ടർ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയുക എന്ന് പറയുന്നതിനെ ഒരു നാച്ചുറൽ രീതിയിൽ. അല്ല ചിത്ര, എന്താണെന്നറിയോ, അല്ല എന്താണെന്നറിയോ, കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം, ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എവിടെ വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ സിനിമ 5 മണിക്കൂറാവും. അപ്പോൾ സിനിമയ്ക്കൊരു ഫോർമുലയുണ്ട്. പിന്നെ മാത്രമല്ല അങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് അത് റിപ്പിറ്റേഷൻ ഫീൽ ചെയ്യും, അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. മാത്രമല്ല ഒരു ഈ സ്റ്റാമിനിങ് പ്രോബ്ലം ഉള്ള ഒരാൾ അച്ഛനോട് അമ്മയോട് സംസാരിക്കുമ്പോൾ വളരെ നോർമലാണ്, കാരണം അയാൾക്ക് ഭയമില്ല ഉള്ളിൽ. നേരെ മറിച്ച് പുതിയൊരാൾ വരുമ്പോഴത്തേക്കും ഇയാളൊന്നും ഒരു ഭയങ്കര ഇൻഹിബിഷൻസ് ഉണ്ടാവും, പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ളതുണ്ട്. ഇയാൾ പ്രണയിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിക്ക് അനുഭവപ്പെടും, ഇയാൾ ചൂടാകുമ്പോൾ വേറൊരു തരത്തിലായിരിക്കും, ഇയാൾ സെൻറ്റിമെൻറ്റ്സ് പറയുമ്പോൾ വേറൊരു തരത്തിലായിരിക്കും. അങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ മാത്രമല്ല സിനിമ കാണുന്നത് ഓർഡറിലാണ്, സിനിമ എടുക്കുന്നത് ഡിസോർഡറിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെൻ്റൽ ഒരു ബാലൻസിങ് ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഈ സുധിയെ മറ്റുള്ള എൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണം. അവളിൻ മനസ്സിൽ ചിരി തൂകും പോലെ കഥ നീയും അറിഞ്ഞില്ലേ മുക്കൂട്ടി പൂവേ, മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട്. അതുപോലെ തന്നെ ഡബ്ബിങ്ങും ഭയങ്കര റിസ്ക്കായിരുന്നു. സാധാരണ ഇതിൽ 2-3 ദിവസം കൊണ്ട് നമുക്ക് ഡബ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസമെങ്കിലും എടുത്തിട്ടുണ്ട്. 6-7 ദിവസം കൊണ്ടാണ് ഡബ് ചെയ്തത്. ഒരു ദിവസം ഡബ്ബിങ് തിയേറ്ററിൽ, വിസ്മയ തിയേറ്ററിൽ ഞാൻ ഒരു പാച്ച് ചെറിയൊരു പീസ് ഡബ് ചെയ്യാൻ പോകുമ്പോൾ മമ്മൂക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്തായി ഡബ്ബിങ് കഴിഞ്ഞോ പറഞ്ഞു, നമുക്ക് കഴിഞ്ഞൊക്കെ ഒരു ചെറിയൊരു പീസ് എടുക്കാൻ വേണ്ടി ഒന്ന് 6 ദിവസത്തോളം എടുത്തു. 6 ദിവസം കൊണ്ട് തീർക്കോ, നന്നായി, ഇത് നല്ല ടൈം എടുക്കും, ഡബ്ബിങ് വിക്ക എന്നൊക്കെ പറഞ്ഞു. കാരണം മൂപ്പർക്ക് അറിയാതെ അതെന്താണെന്നറിയോ, ഇപ്പോൾ എവിടെ പോവാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ലിപ്പ് നോക്കിയിട്ട് എവിടെ പോവാണ് എന്ന് പറഞ്ഞാൽ മതി. നേരെ മറിച്ച് എവിടെ പോണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര സാധനങ്ങളുണ്ട്, അത് എവിടെ കിടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അത്രയും ടൈം എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര റിസ്കി ക്യാരക്ടറാണ്. ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കേണ്ടി വന്ന ഡയലോഗ് ഏതാണ് അപ്പോൾ? നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇന്നും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ടേക്ക് 2-3 എണ്ണം പോവുക, 5 എണ്ണം പോവുക, ഒരു ടേക്കിൽ ഓക്കെ ആക്കുന്നവനൊന്നും അല്ല മഹത്തരമായിട്ടുള്ള നടൻ. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതല്ല വലിയ കാര്യം. നേരെ മറിച്ച് അതിൻ്റെ ഒരു 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 ലെവലുണ്ട്. നേരെ മറിച്ച് അത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവാം, നേരെ മറിച്ച് 5-ാമത്തെ ടേക്കിൽ. ഇതിൽ കോൺഷ്യസ് ആകുമ്പോഴാണ് കുഴപ്പം വരിക. ടേക്കിലല്ല കോൺഷ്യസ് ആകേണ്ടത്, പെർഫോമൻസിലാണ് അല്ലേ? പെർഫോമൻസിലായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. അത് അത് കിട്ടുന്നവരെ നമ്മൾ ചെയ്യണം. അത് ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 10 ആയിരിക്കും, ചിലപ്പോൾ 100 ആയിരിക്കും. ജയസൂര്യ ആക്ട് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത സിനിമയാണ് ദിസ് മൂവി സുധി വാത്മീകം. അതിന് ഒത്തിരി ആക്ടേഴ്സ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആവുന്നുണ്ട്. വെറും 2 സിനിമ തന്നെ ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സ് ആവുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട് നമ്മുടെ ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അതൊരു ചേഞ്ച് ഓഫ് തിങ്കിങ് പെട്ടെന്ന് വന്നാണോ, ഓവർ ടൈം വന്നാണോ, വാട്ട് ഡു യു തിങ്ക്? അറിയില്ല ചിത്തു. എൻ്റെ അടുത്ത് വന്നിട്ട് രഞ്ജിത്ത് പുണ്യാളൻ സമയത്ത് ചോദിച്ചു പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് കഥ കേട്ട് ഇഷ്ടപ്പെട്ടു, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ എൻ്റെ അടുത്ത് സംവിധാനം ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. സി എല്ലാം ഇൻട്യൂഷൻ ആണല്ലോ, നമുക്ക് ചില കാര്യങ്ങളും ശരിയെന്ന് തോന്നും, അപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊന്നും എൻ്റെ മനസ്സിലേക്ക് ഇടുന്നില്ല, ഒന്നും അതിന് ഉത്തരവ് എൻ്റെ ഇല്ല. ചെയ്യണം എന്ന് തോന്നി ചെയ്തു. അത് കഴിഞ്ഞ് 2013ലോ അങ്ങനെ 2-3 വർഷമായി തോന്നാം ആ പടം ചെയ്തിട്ട്, 2 വർഷത്തോളം. അത് കഴിഞ്ഞ് 3 വർഷം ചെയ്തു, ഞാൻ വേറെ പടങ്ങളും ചെയ്തു, ഞാൻ വേറെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വീണ്ടും രഞ്ജിത്ത് തോന്നി, കഥ പറഞ്ഞു, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തോന്നി. അപ്പം അത് എന്താ പറയുക, അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല.